നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കോഴി വെച്ചിട്ട് മലബാർ സ്റ്റൈലിലുള്ള കോഴി ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പം ഇവിടെ ഞാൻ കോഴി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ ഉപ്പൊക്കെ പുരട്ടി വെച്ച കോഴിയാണ് ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് മഞ്ഞൾ കുറച്ചിട്ടിട്ട് ഒന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് കുക്കറിൽ 2 വിസിൽ വരുന്ന വരെ ഇത് വേവിച്ചെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ കോഴിക്ക് ഭയങ്കര വേവായിരിക്കും നമ്മുടെ ബ്രോയിലർ കോഴിനെ കാട്ടും. അപ്പൊ നമുക്ക് കുക്കറിലിട്ട് എന്തായാലും വേവിക്കണം. അപ്പൊ 2 വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മള് കോഴിനെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു ചെറിയ ടീസ്പൂൺ ഞാൻ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കോഴിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പൊ ഞാൻ ഈ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കോഴി വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 5-6 മീഡിയം സൈസ് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കും. ഇതിൽ ഓയിൽ ഒന്നും നമ്മള് തുള്ളി ഓയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഓയിൽ ഇട്ടിട്ടേ ഇല്ല. വെറും തക്കാളി നമുക്ക് വഴറ്റി നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വരുന്നവരെ വഴറ്റി എടുക്കാം. അപ്പൊ തക്കാളി ഒന്ന് വാടി വരുമ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തത് ഒന്ന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്, പിന്നെ ഞാനൊരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഈ ചതച്ച് വെച്ച ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറട്ടെ. അപ്പൊ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിന്റെ ഒക്കെ പച്ചവണ്ണം മാറിക്കഴിഞ്ഞു. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റണം. എന്നിട്ട് നമുക്കിതിലേക്ക് കോഴി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ടൈം എടുക്കും കേട്ടോ, കുറച്ചും കൂടെ ഒന്ന് തക്കാളി ഒന്ന് വാനിഷ് ആവണം. അതുവരെ നമുക്ക് പതുക്കെ പതുക്കെ വഴറ്റിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ അത്രയും നേരം നിങ്ങളൊന്ന് ആകെ ടൈം ടേക്കിംഗ് ഈ ഒരു കാര്യമുള്ളൂ, നന്നായിട്ട് ഇതൊന്ന് വാനിഷ് ആവണം നമ്മുടെ തക്കാളിയൊക്കെ. അപ്പോൾ നമ്മളെ കോഴിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കോഴീനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് വാട്ടർ ഇവിടെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഇതിനെ പിടിച്ചിട്ട് അരിയിലേക്ക് ഇടണം. അപ്പോൾ ഇത് ഒന്ന് സേവ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഓണിയൻസ് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു 5 ഓണിയൻ ആണ് ഫ്രൈ ചെയ്ത് എടുത്തത്. ഇത് നമുക്കൊരു 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രസ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് ഇതൊന്നും കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് റൈസിലേക്ക് വേണ്ടി എടുക്കാം. ഉപ്പൊന്ന് നോക്കണം ഈ സമയത്ത്, നോക്കി നോക്കാം. പെർഫെക്റ്റ് ആണ്. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ആഡ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് ആഡ് ചെയ്താലും പിടിച്ചോളും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് 5 മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈഡ് ഓണിയൻ വീണ്ടും ചേർക്കണം. നമ്മൾ മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടെ ഇതൊന്ന് 1 കൈപ്പിടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും മൂടി വയ്ക്കാം. നമുക്കിനി
മൂടി ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 2 വലിയ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് മല്ലിയിലയും പുതിനയിലയാണ് വലിയൊരു കപ്പ്. അപ്പൊ നമുക്ക് ഈ കപ്പ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് കൈമാന്നും പറയും, വയനാടൻ കൈമാന്നും പറയും, പിന്നെ ജീരകശാല റൈസ് എന്നും പറയും. അപ്പൊ ആ റൈസാണ് ഇത്. ഇതേപോലെയാണ് ഉണ്ടാവുക, കണ്ടോ, നോക്ക് കണ്ടോ. അപ്പോ ഈ റൈസ് വെച്ചിട്ടാണ് നമ്മള് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റിട്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു 5 സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചത്. അപ്പൊ ഇതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തത്. അപ്പൊ 6 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം സ്റ്റോക്ക് എത്രയാണോ ഉള്ളത് അതിന് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1.5 കപ്പ് ഉണ്ട്. ഇത് നല്ലപോലെ വെട്ടിത്തളയ്ക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 ഗ്ലാസ് അരിയാണ് എടുത്ത്, 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം ചെറിയൊരു കഷ്ണം നാരങ്ങ നമ്മളിതിലേക്ക് സ്ക്വീസ് ചെയ്യുന്നുണ്ട്. നല്ലോണം പിഴിഞ്ഞങ്ങോട്ട് എടുക്കാം. അപ്പൊ ഈ സ്റ്റോക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഒരു കടൽ വെള്ളത്തിന്റെ ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ആ ഒരു ലെവൽ, ഇപ്പം കടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ വെള്ളത്തിന് ഒരു ഉപ്പ് രസം ഉണ്ടാവില്ലേ, അപ്പൊ ആ ഒരു പാകത്തിനാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കടൽ വെള്ളം ലെവലുള്ള വെള്ളമായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചും കൂടെ ഉപ്പ് വേണ്ടതായിണ്ട്. അപ്പൊ കുറച്ചും കൂടെ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാണ്. നിങ്ങൾ നോക്കിയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് ഒരിക്കലും അധികമായി പോകരുത്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പതുക്കെ പതുക്കെ ആഡ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് അത് ഉറപ്പ് വരുത്തുക. അതായത് വെള്ളത്തിന് കുറച്ച് ഉപ്പ് മുമ്പിൽ നിൽക്കണം, അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോഴായിരിക്കും ചോറിന് നല്ല കറക്റ്റ് ഉപ്പാവുക. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. മുടി വെച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് നോക്കണം കേട്ടോ, അടിയിൽ പിടിക്കാൻ പാടില്ല. അപ്പൊ പതുക്കെ ഒന്ന് നോക്കണം. ഇത് മുഴുവൻ വറ്റിച്ചിട്ടാണ് നമ്മൾ റൈസ് എടുക്കുന്നത്. ഇത് ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് വറ്റിച്ചെടുക്കുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് നോക്കണം, അവിടേക്കും ഇവിടേക്കും പോകാൻ പാടില്ല. ഇതിന്റെ അടുത്ത് തന്നെ നിന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് മൂടിയൊന്ന് തുറന്നു നോക്കാം എങ്ങനെയാണുള്ളത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് ഇതൊന്ന് 90% വേവ് ആവുമ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് ദമ്മിടാം. അപ്പൊ നമ്മളെ അരി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മളെ അരിയൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് വീണ്ടും ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മളെ കോഴി, വെന്ത കോഴി, വേവിച്ചു വെച്ച കോഴി നമുക്കിതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മളെ വേവിച്ചു വെച്ച കോഴിയാണ് ഈ നെയ്യിലേക്ക് ഇടാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 2 കിലോ കോഴിയാണ് വാങ്ങിച്ചത്. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ദോശക്കല്ല് അടിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ദമ്മാണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ ഇനി റൈസ് ഇടാം. നമുക്ക് ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് മല്ലിയിലയും പുതിനയും കുറച്ച് വെതറി കൊടുക്കാം. കുറച്ച് ഫ്രൈഡ് ഓണിയനും നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് ഇടാം. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമില് 10 മിനിറ്റ് വെക്കാം. അപ്പൊ ഇവിടെ നമ്മളെ അടിപൊളി മലബാർ ചിക്കൻ ബിരിയാണി റെഡി. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മളെ അടിപൊളി മലബാർ സ്റ്റൈൽ നാടൻ കോഴി ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്.